ഈ ഭക്തരുടെ കാര്യമൊക്കെ തീരുമാനിക്കാൻ ഇയാൾ ആരുവ? ഈ ദേവസ്വം ബോർഡ് തന്നെ എന്താ അധികാരം? കാനനത്തിന്റെ ആ കഠിന പാതകളിലൂടെ അവിടെ സഞ്ചരിച്ച് ശബരിമലയിൽ എത്തുന്ന പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ, അവര് സ്മാർട്ട് ഫോണിന്റെ ഉടമകളല്ല, കള്ളും മുള്ളും കാലുക്കും എത്തയെന്നും പറഞ്ഞ് പോകുന്നവർ, അവർ ഓൺലൈനെ കൊടുക്ക ദർശനം കൊടുക്കത്തുള്ളൂ. അങ്ങ് തീരുമാനിക്കാൻ ആരാ ഇയാള്? ശ്രീ അയ്യപ്പനോ? ആരാണ് ഇയാള്? ശ്രീരാജേന്ദ്ര മന്ദലം വീണ്ടും ശബരിമല ഒരു വിവാദത്തിലേക്ക് കടക്കുകയാണ്. ചേർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് പ്രാവശ്യം സർക്കാർ രൂപീകരിച്ചു വന്നപ്പോഴും ശബരിമല ആ മണ്ഡലതലം സീസണില് ഒരുപാട് വിവാദങ്ങളാണ്. സ്ത്രീകൾ എത്താൻ ശ്രമിക്കുന്നു, കഴിഞ്ഞ വർഷം ആൾക്കാർക്ക് ദർശനം കിട്ടുന്നില്ല, പല ആൾക്കാരും മാല ഊരി പന്തളത്തിൽ നിന്ന് മാല ഊട്ടി തിരിച്ചു പോകുന്നു. പക്ഷെ ഈ അടുത്ത ഇനി ഒരു മാസമേ ഉള്ളൂ മണ്ഡലതലം തുടങ്ങാൻ വേണ്ടി, ഒരു മാസമില്ല, കുറച്ച് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വീണ്ടും ഒരു വിവാദത്തിലെടുക്കാതെ സ്പോട്ട് ബുക്കിംഗ് ഇനിയില്ല, ഓൺലൈൻ ബുക്കിംഗ് മാത്രം. അതായത് ഒരു ദിവസം 80,000 പേര് ഓൺലൈൻ ബുക്ക് ചെയ്ത് വന്നാലും മാത്രമേ കാണാൻ പറ്റൂ. ഇതെന്താണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണോ ശബരിമല എന്ന് പറയുന്നത്? ഇതുപോലുള്ള അല്പ ബുദ്ധിജീവികളെയൊക്കെ പിടിച്ചിട്ട് രാഷ്ട്രീയത്തിലെ പേരിൽ, രാഷ്ട്രീയ ചായ്വിന്റെ പേരിൽ, ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് വന്നു എന്നതിന്റെ പേരിൽ ഓരോ സ്ഥാനത്തിരുത്തുകയാണ്. ഇങ്ങനെ ലതികാ സുഭാഷുണ്ട്, വനം വികസന കോർപ്പറേഷൻ അതിന്റെ ചെയർമാനായിട്ട്, അതുപോലെ ദേവസ്വം ബോർഡിന്റെ ശബരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ PS പ്രശാന്ത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്ത് CPMലേക്ക് ആകർഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അയാൾ ഓരോ പരിഷ്കാരങ്ങൾ നടത്തുക, ഇത് അല്പബുദ്ധി എന്നല്ല ഞാൻ പറയാം. പരിഷ്കാരം നടത്തിയാലും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടാനോ? മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും കാര്യം നടക്കില്ല. ഇടപെടണം, ഇടപെടേണ്ടതാണ്. അദ്ദേഹം അനങ്ങാതിരിക്കുകയാണ്. അനങ്ങാപ്പാറ നയം ഇപ്പൊ നോക്കൂ, ഇപ്പൊ പൂരം കലക്കി കലക്കി അതിനെ കുറിച്ച് ദീർഘകാല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക, ബഹളം നടന്നുകൊണ്ടിരിക്കുക. ഇതിപ്പൊ ശബരിമല കലക്കുന്നവരാണ്? മര്യാദയ്ക്ക് ശബരിമല തീർത്ഥാടനം നടന്നു പോകുന്നതാണ് എല്ലാ ഗവൺമെന്റുകളുടെയും കാലത്ത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അതെങ്ങനെയെങ്കിലും കുളമാക്കാനും കലക്കാനും വേണ്ടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുക. ഇപ്പൊ വന്നാണ് പുത്തനെത്തി പുറപ്പെടാൻ തോക്കുന്ന പോലെ ഇനി സ്പോട്ട് ബുക്കിംഗ് ഇല്ല, ഇയാൾ അങ്ങ് തീരുമാനിക്കുക. ഈ ഭക്തരുടെ കാര്യമൊക്കെ തീരുമാനിക്കാൻ ഇയാൾ ആരുവ? ഈ ദേവസ്വം ബോർഡ് തന്നെ എന്താ അധികാരം? കാനനത്തിന്റെ ആ കഠിന പാതകളിലൂടെ അവിടെ സഞ്ചരിച്ച് ശബരിമലയിൽ എത്തുന്ന പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ, അവര് സ്മാർട്ട് ഫോണിന്റെ ഉടമകളല്ല, കള്ളും മുള്ളും കാലുക്കും എത്തയെന്നും പറഞ്ഞ് പോകുന്നവർ, അവർ ഓൺലൈനെ കൊടുക്ക ദർശനം കൊടുക്കത്തുള്ളൂ. അങ്ങ് തീരുമാനിക്കാൻ ആരാ ഇയാള്? ശ്രീ അയ്യപ്പനോ? ആരാണ് ഇയാള്? സന്നിധാനത്തിന്റെ സർവാധികാരിയോ? ചുമ്മാ ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊക്കെ എടുത്ത് ജനവികാരം അളിക്കത്തിക്കുകയാണ്. പാവപ്പെട്ട ഭക്തരൊന്നും വന്ന് തൊഴുതോട്ടെ, ഇത് നിങ്ങളുടെ കുടുംബ സ്വത്തൊന്നും അല്ല. ഈ ശബരിമല എത്ര വർഷങ്ങളായിട്ട് എല്ലാ തരത്തിലുമുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു വിശ്വാസ ഗോപുരമാണ്. അത് തകർക്കരുത്. നിങ്ങൾ വിചാരിച്ച തകർക്കാനും പറ്റില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ പ്രതികരിക്കും. ഇപ്പൊ സംഘടനകളല്ല BJP പ്രതിഷ്ഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരല്ല അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ഇതര സംസ്ഥാനങ്ങളിലെ ഭക്തരുൾപ്പെടെയുള്ള ആൾക്കാർ കേരളത്തിന്റെ ഏതാണ്ട് 1/3 വരുന്ന ജനസംഖ്യയോളം വരുന്ന ആൾക്കാര് തീർച്ചയായിട്ടും പ്രതികരിക്കും. ഇത് ശരിയായ കാര്യമല്ല. പണക്കാർക്ക് ഹെലികോപ്റ്ററിലും ഓൺലൈനിലും ഒക്കെ വന്ന് തൊഴാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല ശബരിമല. പാവപ്പെട്ട ആൾക്കാർക്ക് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈ ഇരുമുടി കെട്ടുമായിട്ട് തങ്ങളുടെ എല്ലാ ദുഃഖഭാരങ്ങളും സന്നിധാനത്ത് കൊണ്ടുപോയി വയ്ക്കുന്ന പാവപ്പെട്ടവന്റെ അഭയസ്ഥാനമാണത്. ആ സ്ഥാനം, അവരുടെ വിശ്വാസം, ആ വിശ്വാസം എന്ന് പറയുന്നത് ഏതൊരു ഗവൺമെന്റിന്റെയും കരുത്തിനേക്കാളും പോലീസിന്റെ ലാത്തിയേക്കാളും തോക്കിനേക്കാളും ബലപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് കളിക്കരുത്, കുളമാക്കരുത്. നിങ്ങൾ തൃശൂർ പൂരം കലക്കിയതിനെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നു. ഇപ്പോ നിങ്ങളുടെ ഈ പരിഷ്കാരമാണ് ശബരിമല കുളമാക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യം മര്യാദയ്ക്ക് അതുവഴിയുള്ള റോഡുകളൊന്ന് ശരിയാക്കൂ. കല്ലും ഉള്ളുവെന്നേ പറഞ്ഞിട്ടുള്ളൂ. ടാറിട്ട റോഡിലെ കൂർത്ത ചില്ലികൾ എന്ന് പറഞ്ഞിട്ടില്ല, ടാറ് പൊളിഞ്ഞതിന്റെ വിടവുകൾ എന്ന് പറഞ്ഞിട്ടില്ല. അതിലൊക്കെ ചവിട്ടിക്കൊണ്ട് പോകാൻ അയ്യപ്പ ഭക്തരെ ഇടയാക്കാതെ മര്യാദയ്ക്ക് എരുമേലി ഉൾപ്പെടെയുള്ള ഗ്രാമീണ പാതകൾ ഒന്ന് ശരിയാക്കി വെക്കൂ. ആ വണ്ടികളുടെ ടയറുകൾ പഞ്ചറായി പോവാതിരിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്യൂ. അതൊന്നും ചെയ്യാതെ നിങ്ങൾ ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ കേരളത്തിലെ സാമാന്യ ആത്മാദികളായിട്ടുള്ള
സാമാന്യ ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ അത് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് ഒരു അവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം തൊഴുതിട്ട് പോകാമെന്നൊക്കെ അത് തീരുമാനിക്കുക. ഇതൊക്കെ പിടിപ്പ് കുറവിന്റെയും പരിചയക്കുറവിന്റെയും കാര്യങ്ങളാണ്. അതുപോലെ ഇപ്പൊ എം ആർ രാജീവ് കുമാർ ഇപ്പൊ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊളവാക്കിയത് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളാണ്. ഇദ്ദേഹമില്ല, പരിചയമുള്ള പോലീസുകാർ വേണം, പരിചയമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ ഇല്ല, ഇപ്പൊ ഇല്ല. പക്ഷെ അത് കുറയ്ക്കാൻ ഒരുപാട് മണ്ഡലകാലത്ത് ഭരണം നടത്തിയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി വേണം. അല്ലെങ്കിൽ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുന്നു ഈ സ്പോട്ട് ബുക്കിംഗ് എന്നത് നടത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് പിടിക്കാനുള്ള തന്ത്രമായി മാറും ഇത്. അതെ, അവർക്കറിയാം, പരിചയമുണ്ട്. അവർക്ക് ഈ ശബരിമലയോട് അടുത്ത് നിൽക്കുന്നതാണല്ലോ, ഈ പാർട്ടി കേഡറുകളിൽ പലരും ശബരിമല പോകുന്നതാണ് അവർക്കറിയാം, വിഷയം അറിയാം. അത് അവരുടെ പരിചയ സമ്പന്നത, ഇപ്പൊ അനന്തഗോപനാണെന്ന് തോന്നുന്നു ജില്ലാ സെക്രട്ടറി, ആരായാലും ആയിക്കോട്ടെ, അവിടെ പരിചയ സമ്പന്നതയുണ്ട്. അതുകൊണ്ട് പറയുന്നത്, അല്ലാതെ ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ട് പറയില്ല. അദ്ദേഹം ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങളും ദയവ് ചെയ്ത് കൊണ്ടുവരും. തിരുപ്പതി മോഡുണ്ട്, തിരുപ്പതി എവിടെ കിടക്കുന്നു? തിരുപ്പതിയിലൊക്കെ ഞാൻ പോയിട്ടുള്ള അവിടെ നമുക്ക് പൈസ കൊടുത്തും കയറാം, അല്ലാതെയും കയറാം, പല വഴികളുണ്ട്. ആണ്ടിൽ 365 ദിവസവും തുറന്നിരിക്കുക, ഏത് സമയത്തും കയറി കാണാം. അതല്ല ശബരിമല, ഈ കാനന ക്ഷേത്രം ശരിയാണ്, അവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനാണ് പ്രകൃതിക്ക് നല്ലതെന്ന് പറയുന്നു, അത് ശരിയാണ്. പക്ഷേ ഇവിടെ നഷ്ടപ്പെടുന്ന പണം കൊടുത്ത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സ്മാർട്ട് ഫോൺ ഉള്ളവരായിരിക്കും, അവർ ഈസി ആയിട്ട് കയ്യിലിരിക്കുന്ന ഫോൺ കൊണ്ട് ബുക്ക് ചെയ്യും. പാവപ്പെട്ടവനത് കഴിയില്ല, പഴയ ഫോണും വെച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ ചെയ്യുന്ന പോലെ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ കഴിയില്ല. അവനവിടെ വീണ്ടും ബോട്ട് ബുക്കിംഗിന് വന്ന് ക്യൂ നിൽക്കേണ്ടി വരുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ അങ്ങനെയെങ്കിലും ദർശനം കിട്ടാൻ അവനെ അനുവദിക്കട്ടെ, അവനല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്ത് വേണ്ടി വരും. അത് ഒഴിവാക്കിക്കൊണ്ട് അല്ലാത്തവർക്കും പ്രവേശനം കിട്ടേണ്ടതല്ലേ? ഒരു ദിവസം ഇത്രയും പേരെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പാവപ്പെട്ടവന് ദർശനം കിട്ടാതെ വരും, അല്ലാത്തവർക്ക് ദർശനം കിട്ടുകയും ചെയ്യും, അങ്ങനെ പോകേണ്ടി വരും. വരുന്നവരെ എല്ലാം അവിടെ കുറച്ച് പിന്നെ നേരം കാത്തു നിന്നിട്ടായാലും അവിടേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഒരു രീതി.